കോസ്റ്റ്യൂം ഇപ്പോൾ എടുക്കണോ? സംസാരിച്ചിട്ടാവും. ആളകത്തുണ്ടോ? ആള് നമ്മുടെ ഈ ഷൂട്ടിന് സമ്മതിക്കായിരിക്കും അല്ലേ? ഓൾറെഡി നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. പിന്നെ മോഡലിംഗിലും ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള ആളല്ലേ, നോ പറയാൻ ചാൻസ് ഇല്ല. ഹായ്. ഹായ്. ഹലോ. കേറി വരൂ, ഞാൻ 8 o'clock ഇട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. സോറി, ഒരു അല്പം ലേറ്റ് ആയി. ഇറ്റ്സ് ഓക്കേ, നോ പ്രോബ്ലം, ഗെറ്റ് ഇൻ. ഓക്കേ, താങ്ക് യു സർ. അതിരിക്ക്, പ്ലീസ് ബി സീറ്റഡ്. യാ ഷുവർ. അപ്പൊ നിമി, നമുക്ക് രണ്ടു കൂട്ടർക്കും തിരക്കുള്ള സ്ഥിതിക്ക് ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ വിഷയത്തിലേക്ക് കടക്കാല്ലേ? ഓക്കേ, ഷുവർ. നമ്മുടെ ഈ പ്രൊജക്ടിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് കന്യാസ്ത്രീകളാണ്. നിമി ഒരു കന്യാസ്ത്രീയുടെ വേഷമായിരിക്കും ഈ ഫോട്ടോഷൂട്ടിൽ യൂസ് ചെയ്യേണ്ടത്. ബാക്കി ഡീറ്റെയിൽസ് ഡയറക്ടർ പറയും. ഓക്കേ. സി, നമ്മൾ രണ്ട് ലെസ്ബിയൻസ് ആയിട്ടുള്ള കന്യാസ്ത്രീകളെ വെച്ചുള്ള ഫോട്ടോഷൂട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കേ. ഞാനൊരു കന്യാസ്ത്രീയുടെ വേഷമിട്ടത് ചെയ്യുമ്പോൾ ഇതിന്റെ ഇമ്പാക്ട് വ്യൂവേഴ്സിലേക്ക് എത്തുന്നത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ? ഓഫ് കോഴ്സ് നെഗറ്റീവായിട്ട് തന്നെയാണ്. സി, നമ്മൾ ഇനിഷ്യലി ഒരു ഫോട്ടോഷൂട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഗ്രേറ്റ്. പിന്നീട് ഫീച്ചർ ഫിലിം, ഷോർട്ട് ഫിലിംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇറങ്ങിക്കഴിയുമ്പോ കേരളം നിന്ന് കത്തും. കത്തും എന്നുള്ള കാര്യം ഉറപ്പാ. അവളുമാർ ഒതുക്കാൻ ഏതറ്റം വരെയും നമ്മൾ പോകും. ഓ ഗ്രേറ്റ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വൈറൽ ആവാലോ. അപ്പൊ നമുക്ക് കന്യാസ്ത്രീമാരെ വലിച്ചു കയറി ഒട്ടിക്കണം. അതെ അതെ. ഓക്കേ, കോസ്റ്റ്യൂം ഒക്കെ റെഡിയാണല്ലോ? അതെ, റെഡിയാ. അർജുൻ. ഓക്കേ. ഇന്നലെ പർച്ചേസിന് പോയപ്പോ ഒരു ഹോട്ടലിന്റെ മുമ്പ് വെച്ച് കണ്ടതാ ഒരു റിട്ടയർഡ് ടീച്ചർ. അവരെന്നോടൊരു സഹായം ചോദിച്ചു. ഒരുപക്ഷെ എന്നേക്കാ കൂടുതൽ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. ഞാൻ വിളിക്കാം. ടീച്ചർ. ടീച്ചർ ഇന്നലെ എന്നോടൊരു കാര്യം പറഞ്ഞില്ലേ? അത് ഇവരോടുകൂടി പറഞ്ഞോളൂ. ഇവർക്ക് ടീച്ചറെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ധൈര്യമായിട്ട് പറഞ്ഞോ. മക്കൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇനി കൺമുൻപിൽ വരരുതെന്ന് ആ മക്കൾ പറഞ്ഞ് ചങ്കുപൊട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ എങ്ങനെയാലും ജീവൻ ഒടുക്കണമെന്നോർത്തതാ. പക്ഷേ കുഞ്ഞുങ്ങൾ അവർക്ക് നാണക്കേടാവില്ല. അത് നിങ്ങൾ എന്നെ ഏതെങ്കിലും കന്യാസ്ത്രീ മടത്തി കൊണ്ടാക്കണം. ഇവിടെ ആരെയും അറിയില്ല. കന്യാസ്ത്രീ അമ്മമാരാകുമ്പം അവരെന്നെ നോക്കിക്കോളും. ഒരിക്കലും അവരെന്നെ തെരുവിലേക്ക് ഇറക്കി വിടില്ല. ടീച്ചറിനി പോയിക്കോ, ഇവർ ടീച്ചറെ ഹെൽപ്പ് ചെയ്തോളൂ. കന്യാസ്ത്രീകൾ ഒരിക്കലും തെരുവിലേക്ക് വലിച്ചെറിയില്ലെന്നുള്ളത് കെട്ടുകഥയൊന്നുമല്ല, അത് ഒരുപാട് പേരുടെ അനുഭവം തന്നെയാണ്. അവരെ ഒതുക്കാൻ ഞാൻ ഏതറ്റം വരെ പോയാലും. സാർമാർ ഇനിയൊന്ന് ക്രൈസ്തവ സന്യാസത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. അടിമ, അബല, വേശ്യ, ലെസ്ബിയൻസ് എന്നൊക്കെ ചിത്രീകരിച്ച് ഫോട്ടോഷൂട്ടും സിനിമയും ഇറക്കി ആ പവിത്രമായ ജീവിതത്തെ തല്ലു തകർക്കാൻ ശ്രമിക്കുമ്പോൾ ടീച്ചറെ പോലുള്ള ഒരുപാട് പേരുടെ കണ്ണീര് ക്രൈസ്തവ സന്യാസത്തെ ആളി കത്തിക്കേയുള്ളൂ. ദാ ഇതൂടി വെച്ചു. ഇത് വെറുമൊരു കോസ്റ്റ്യൂം അല്ലടോ എനിക്ക്. ടീച്ചറമ്മയെ പോലെ നെഞ്ചുപൊട്ടി കരയുന്ന ഒരുപാട് പേരുടെ കണ്ണീരൊപ്പുന്ന തൂവാല കൂടിയാണിത്. ഒന്നുകൂടി കേട്ടോളൂ, ഞാനൊരു ഓർഫണാണ്. ബട്ട് എന്റെ ലൈഫിൽ ഞാനത് ഫീൽ ചെയ്തിട്ടേ ഇല്ല. ബിക്കോസ് എന്റെ പാരന്റ്സും എന്റെ കൂടപ്പുറപ്പുകളും എല്ലാം ഈ കന്യാസ്ത്രീ അമ്മമാരാണ്. പിന്നെ ഞാനിപ്പോ നോ പറഞ്ഞാലും നിങ്ങളിത് വേറെ ആരെങ്കിലും വെച്ച് ചെയ്യിക്കുമായിരിക്കും. ബട്ട് അത് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓടയിലേക്കും ഹോസ്പിറ്റലിന്റെ പരിസരത്തേക്കും ഒക്കെ വലിച്ചെറിയുന്ന ചോര കുഞ്ഞുങ്ങൾക്ക് അമ്മത്തൊട്ടിലാകുന്നവരെ ഒതുക്കാൻ ഞാൻ ശ്രമിച്ച ഒരു പക്ഷേ അവരുടെയൊക്കെ നിഷ്കളങ്കമായ കണ്ണീര് എന്നെ ഒതുക്കും. മാപ്പ്. നൊന്തുപെറ്റ അമ്മേനെയും
പോറ്റി വളർത്തിയ അച്ഛനെയുമൊക്കെ മക്കള് പടിയിറക്കി വിടുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്ന കന്യാസ്ത്രീമാരെ കരിവാരി തേക്കാനായിരുന്നു ഇവിടെ ഞാൻ എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ചത്. മാപ്പ്.